ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് മുട്ടക്കുറുമയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ചപ്പാത്തിയുടെ, പൊറോട്ടയുടെ, നൂലപ്പത്തിൻ്റെ, പത്തിരിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനുമായ ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത മുട്ടക്കറി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തേക്കുന്നത്. 1½ കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മാത്രമല്ല അത് തലേന്ന് തന്നെ കുതിർത്ത് വെക്കാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത്ര നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇനി നമുക്ക് ഗ്രീൻ പീസ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് 1 or 2 വിസിൽ വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരു 4 കോഴിമുട്ടയും കൂടെ പുഴുങ്ങി വെക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. തക്കാളി നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ സ്ലൈസ് ചെയ്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതും കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചു വെക്കണം. നല്ലതുപോലെ ഫൈനായി തന്നെ അരച്ചു വെക്കാം കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസും മുട്ടയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 or 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 വലിയ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1¼ ടീസ്പൂൺ തൊട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിലെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറി, കുത്തുമണമൊക്കെ മാറി വരണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ 1 മിനിറ്റ് നേരം ആ തക്കാളിയും കൂടി ഒന്ന് വെന്തോട്ടെ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവാനായിട്ട് അനുവദിക്കാം. ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. നമ്മുടെ ആ മസാലയും ഗ്രീൻ പീസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, വരാതെ തിളച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല തിക് ഗ്രേവി ആയിട്ടുള്ള ഗ്രീൻ പീസ് മുട്ടക്കറി റെഡിയായി. അതായത് നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി.
ഞാനിവിടെ ഒരു അല്പം നെയ്യില് രണ്ട് മൂന്ന് കൊച്ചുള്ളി അതും കൂടെ മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. വളരെ കുറച്ച് മാത്രമേ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നെയ്യിൽ മൂപ്പിച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ നെയ്യിൻ്റെ വാസനയൊക്കെ നമ്മുടെ കറിയിൽ നല്ലോണം പിടിച്ചോട്ടെ. ഇനി നമുക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഗ്രേവി നമ്മുടെ മുട്ടയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഗ്രേവി നല്ലതുപോലെ പിടിച്ചോട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് മുട്ടക്കുറുമ ഇവിടെ റെഡിയായി. ഇന്നത്തെ ഈ ഗ്രീൻ പീസ് മുട്ടക്കുറുമയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരാം. അതുവരേക്കും താങ്ക് യു.